നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമുക്കറിയാം വി കെ സി പ്രൈഡ് കേരളത്തിലെ ഏറ്റവും വലിയ ചെരുപ്പ് നിർമ്മാണ കമ്പനിയാണ് വി കെ സി. അപ്പോൾ വി കെ സി ഒരുപക്ഷെ ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബി അമിതാഭ് ബച്ചൻ ഒരു സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി വരികയാണ്. ആ അഭിമാനകരമായ നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിവസവും പുതിയ ബാൻഡ് പുതിയ മോഡലുകൾ ഇറക്കി ചെരുപ്പ് വിപണിയിൽ ഇന്ത്യ ലോകത്തെ തന്നെ ഒന്നാമതെത്താനാണ് വി കെ സി പ്രൈഡിൻ്റെ ശ്രമം. ഒരുപക്ഷേ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കൊക്കെ എത്താൻ കഴിയുന്ന രീതിയിൽ വളർച്ച നേടിക്കഴിഞ്ഞു വി കെ സി. വി കെ സി ഏറ്റവും അവസാനം അവർ നമ്മളെ മറ്റൊരു രീതിയിലും കൂടെ ഞെട്ടിക്കുന്നത് അമിതാഭ് ബച്ചനെ തന്നെ ബ്രാൻഡ് അംബാസഡറായിട്ട് ക്ഷണിച്ചുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ഈ അമിതാഭ് ബച്ചൻ മുഖ്യവേഷത്തിൽ വരുന്ന ഈ പരസ്യത്തിൻ്റെ ലോഞ്ചുണ്ട്. ആ ലോഞ്ചിൻ്റെ തത്സമയ സംപ്രേഷണം നമ്മുടെ 24-ൽ ഉണ്ടാക്കും. അതിനു മുമ്പ് വി കെ സി പ്രൈഡിൻ്റെ വളർച്ചയുടെ നാൾ വഴികളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നു. കോഴിക്കോട് നഗരത്തിലെ ഈ മുറിയിലിരുന്ന് അതിവിദഗ്ധരായ ഡിസൈനർമാരൊരുക്കുന്ന മനോഹരമായ ചെരുപ്പുകളാണ് രാജ്യം അഭിമാനത്തോടെ അണിയുന്നത്. പെൻസിൽ കൊണ്ട് വരച്ചു തുടങ്ങുന്ന ഡിസൈൻ മുതൽ ആരംഭിക്കുന്ന കഠിനാധ്വാനം അവസാനിക്കുന്നത് ഓരോ പൗരനും അഭിമാനത്തോടെ ചെരുപ്പണിയുന്ന നിമിഷത്തിലാണ്. ആയിരക്കണക്കിന് മോഡലുകളാണ് വി കെ സി പ്രൈഡ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഓരോ മാസവും പുതിയതായി 50-ലേറെ മോഡലുകളാണ് ആവശ്യക്കാരന്റെ മുൻപിലെത്തിക്കുന്നത്. സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് എന്ന പുതിയ ബ്രാൻഡ് ലൈനിൽ ഇന്ത്യാസ് പ്രൈഡ് മൈ പ്രൈഡ് എന്ന അഭിമാന വാക്കുകളുമായാണ് അമിതാഭ് ബച്ചൻ കടന്നുവരുന്നത്. India's pride, my pride. അമിതാഭ് ബച്ചൻ വി കെ സിയുടെ ബ്രാൻഡ് അംബാസഡറായി വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 55 വർഷത്തെ ഈ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ഫുട്വെയർ അദ്ദേഹം എൻഡോസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള അമിതാഭ് ബച്ചൻ തന്നെ ഞങ്ങളുടെ പുതിയ ബ്രാൻഡ് ലൈനായിട്ടുള്ള സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ എൻഡോസ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ആ രണ്ട് ബ്രാൻഡിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും പേഴ്സണയും പേഴ്സണാലിറ്റിയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഒന്നായി എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ വി കെ സി പ്രൈഡിൻ്റെ മുകളിൽ ഐ എന്ന് പറയുന്നത് ഒരു ഫുട് മാർക്കായിരുന്നു. 7 സ്മോൾ റിങ്സ് ഉണ്ടായിരുന്ന ആ ഒരു ഫുട് മാർക്ക് അത് ഏകോപിപ്പിച്ചിട്ട് നമ്മളൊരു സിംഗിൾ ഗുഡ് സ്പോട്ട് എന്നുള്ള രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത്. 1984 കോഴിക്കോട് തുടക്കം കുറിച്ച വി കെ സി ഗ്രൂപ്പിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. വണ്ടി പൊട്ടുന്നത്, ഈ വൈറ്റ് തിരിഞ്ഞു പോകുന്നത്, ഇതൊക്കെ ഒഴിവാക്കി ഒരു ചെരുപ്പുണ്ടാക്കണം എന്നുള്ള നിലയിൽ ഒരു അതിനു വേണ്ടിയിട്ട് ഒരു ചർച്ച നടത്തി. അതിനു വേണ്ടി ഈ അതിൻ്റെ പരിശോധനയും അതിൻ്റെ ഒരു ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി അതിനൊരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല തയ്യാറാക്കി. വള്ളി പൊട്ടാത്ത ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതേപോലെ തന്നെ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വില, വലിയ വില ഇല്ലാത്ത നിലയിൽ തന്നെ നല്ലൊരു ചെരുപ്പ് ഇടാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ആലോചിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി മൃദുലമായ ചെരുപ്പുകൾ വിപണിയിലിറക്കി പുതിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് വി കെ സി പ്രൈഡ് ഈസി. എന്തായാലും ഈ വേളയിൽ നമ്മുടെ വി കെ സി പ്രൈഡിന്റെ മാനേജിംഗ് ഡയറക്ടർ വി കെ സി റസാഖ് നമുക്കൊപ്പം തത്സമയം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അവരെ സംബന്ധിച്ചുള്ള അഭിമാന നിമിഷമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താര സാന്നിധ്യം. അമിതാഭ് ബച്ചൻ അവരുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നു. അപ്പോൾ വി കെ സി പ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഏറ്റവും വലിയ പടവിലേക്ക് അവർ കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ റസാഖ് നമുക്കൊപ്പം ചേരുകയാണ്. വി കെ സി റസാഖിനോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് റസാഖ്.
എന്തായാലും താങ്കൾക്ക് എല്ലാവിധമായ ആശംസകളും. ഒരുപക്ഷെ വി കെ സി ഏറ്റവും വലിയൊരു വളർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമുള്ള നിമിഷം എന്ന് വെച്ചാൽ, ഞങ്ങൾ 3 കൊല്ലം തികയുന്ന വേളയിൽ വലിയൊരു വാർഷിക ആഘോഷ പരിപാടികളൊക്കെ ഞങ്ങൾ മണിയിടിൽ നിന്ന് ഞങ്ങളുടെ ടൊൽക്കെ വിസ്താര എന്ന സാങ്കേതിക സാധ്യതയുള്ള സ്റ്റുഡിയോയിൽ നിന്ന് അവതരിപ്പിക്കുമ്പോഴാണ് വി കെ സി പ്രൈഡ് അമിതാഭ് ബച്ചനെ ബ്രാൻഡ് അംബാസഡറാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ പുതിയ പരസ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വി കെ സിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് റസാഖ്? സമയത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വി കെ സിയുടെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ 3 വർഷം തേക്കുന്ന 24-ൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ഒരു ദിവസം തന്നെ ഈ ഒരു പരിപാടിയുമായിട്ട് വരാൻ വേണ്ടി സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഞങ്ങളുടെ വി കെ സി ഗ്രൂപ്പിൻ്റെയും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് വി കെ സി കടന്നു പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ലെജൻഡായിട്ടുള്ള അമിതാഭ് ബച്ചനെ ബ്രാൻഡ് അംബാസഡറായി, അതും ഫുട്വെയറിൽ ആദ്യമായി ആണ് അദ്ദേഹം ഒരു എൻഡോസ് ചെയ്യുന്നത്. അത് വി കെ സി ആയി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഇപ്പം ഇന്ത്യാസ് പ്രൈഡ് മൈ പ്രൈഡ് എന്നുള്ള ക്യാമ്പയിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, രസകരമായിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ജോലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഈ ഒരു അവസരം തന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇപ്പം വി കെ സിയെ സംബന്ധിച്ചിടത്തോളം 84-ൽ ഫുട്വെയർ രംഗത്തേക്കുള്ള ചുവടുവയ്പ്, നേരത്തെ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രധാന 3 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, ഹവായ് ചെരുപ്പിൻ്റെ മേലെ ഭാഗത്തുള്ള വൈറ്റ് ലെയർ തേഞ്ഞു പോവുക, അതേമാതിരി സ്ട്രാപ്പ് പൊട്ടിപ്പോവുക, പിന്നെ സ്ട്രാപ്പ് ഊരിപ്പോവുക. ഈ 3 പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് വി കെ സി രംഗത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് തുടങ്ങി വി കെ സി മലബാറിലെ, കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മലബാറിൽ ആദ്യത്തെ RPVC ചെരുപ്പ് തുടങ്ങുന്നത് വി കെ സി ഗ്രൂപ്പിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടാണ്. ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ എയർ ഇഞ്ചക്റ്റഡ് PVC തുടങ്ങുന്നത് വി കെ സി ഗ്രൂപ്പാണ്. ആദ്യത്തെ വിർജിൻ പോളിമർ പ്ലാന്റ് തുടങ്ങുന്നത് കേരളത്തിൽ വി കെ സി ഗ്രൂപ്പാണ്. ഇപ്പോൾ ഈ PU ഫുട്വെയർ ഒരു ജനകീയമാക്കിയത് വി കെ സി ഗ്രൂപ്പാണ്. ഇപ്പം ഏറ്റവും അവസാനം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സോഫ്റ്റ് ചെരുപ്പുകൾ, PU സൂപ്പർ സോഫ്റ്റ് ചെരുപ്പുകൾ ഇന്ന് വിപണിയിലേക്ക് എത്തിക്കുന്നത് വി കെ സി പ്രൈഡാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുതുമകളും ആളുകളുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കും. കാരണം നമുക്ക് അറിയാം, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ വരുമ്പം ജനങ്ങളുടെ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് അത് ആ ഒരു പ്രൊഡക്റ്റിന് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആളുകൾക്ക് പുതുമയും, ഇപ്പം ചെരുപ്പ് ഒരു ഫങ്ഷണൽ ഇതിന്ന് മാറി ഇന്ന് അതൊരു ഫാഷൻ പ്രോഡക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അതിനെയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വി കെ സി പ്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ബ്രാൻഡ് അംബാസഡറായിട്ട് അമിതാഭ് ബച്ചനും കൂടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അപ്പം നമുക്കറിയാം, ഇന്ത്യ ഫുട്വെയറിൽ ലോകത്തിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ, ചൈനയാണ് 1-ാം സ്ഥാനത്ത്. പക്ഷേ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി കെ സി മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ചെരുപ്പ് നിർമ്മാതാക്കളും, നമ്മൾ ഒരു ഇന്ത്യയുടെ സ്ഥാനം ചൈനയ്ക്ക് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരെയും പ്രചോദിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് എന്നുള്ള പുതിയ ബ്രാൻഡ് ലൈൻ വി സി ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ വിജയിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എല്ലാം പിറകിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവും. ആ ഹാർഡ് വർക്ക് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫീല് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വി കെ സിയുടെ പുതിയ ബ്രാൻഡ് ലൈൻ സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ ഈ വി കെ സി പ്രൈഡിൻ്റെ ഐയിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ഒരു ഫുട് മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫുട് മാർക്ക് നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സിംഗിൾ റെഡ് മാർക്ക്, അത് ഒരു ഗുഡ് സ്പോട്ട് എന്നുള്ള നിലക്ക് നമ്മൾ പുതുതായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഗുഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ
ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് പോയിന്റ് പോലെ ആ ഗുഡ് സ്പോട്ട് നമ്മുടെ ഈ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു അപരിചിതനെ കാണുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അതേപോലെ പോകും. പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അതേ പുഞ്ചിരി തിരികെ കിട്ടും. അപ്പോൾ അവിടെ ഒരു കണക്ട് രൂപപ്പെടുകയാണ്. ആ ഒരു നല്ല കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, അതേപോലെ നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെ നമ്മൾ ഓരോ ദിവസവും റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഗുഡ് സ്പോട്ട് ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്ന പോലെ, അപ്പോൾ ഇതേ രൂപത്തിൽ ആ ഗുഡ് സ്പോട്ട് നമുക്കറിയാം അമിതാഭ് ബച്ചനും അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ എല്ലാ പരിപാടിയിലും ഗുഡ് സ്പോട്ട് നെഞ്ചിലണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗുഡ് സ്പോട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക് എന്നുള്ള ക്യാമ്പയിന് ബ്രാൻഡ് ലൈനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിൽ അമിതാഭ് ബച്ചൻ്റെ ആദ്യത്തെ ക്യാമ്പയിനായിട്ടുള്ള ഇന്ത്യാസ് പ്രൈഡ് മൈ പ്രൈഡ് എന്നുള്ള ആ ക്യാമ്പയിൻ, അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം 50 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഫുട്വെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. നമ്മുടെ കൺസെപ്റ്റും നമ്മുടെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ വളരെ രസകരമായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഒരു യെസ് മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഞങ്ങൾ വളരെ സംശയിച്ചിരുന്നു. അദ്ദേഹം പിന്നെ പൊതുവെ ചെരുപ്പിൻ്റെ ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് അത് ഇത് എടുക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ അതെടുത്തു. അപ്പം അതിനോടൊപ്പം തന്നെ ഈ അദ്ദേഹം ഈ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഹിന്ദി സ്ക്രിപ്റ്റ് അദ്ദേഹം തന്നെ എഴുതി അദ്ദേഹം അത് വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിയും കൂടെ ഉണ്ട്. ആ ഫിലിം ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ലോഞ്ച് വരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആ റെഡ് കുർത്ത വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ അദ്ദേഹം ഒരു സെറ്റ് പറഞ്ഞു. ആ സെറ്റ് നമ്മൾ റെഡിയാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ഡ്രസ്സിൽ ഒരു ഷാളും എല്ലാം അണിഞ്ഞുകൊണ്ട് ഈ പരസ്യ ചിത്രം ചെയ്തിട്ടുള്ള ഒരു ഇത് രസകരമായിട്ടുള്ള സംഭവം കൂടിയുണ്ട്. അതിൽ തന്നെ വളരെ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ പറഞ്ഞു, പാക്കപ്പ് പറഞ്ഞു. പക്ഷേ അമിതാഭ് ബച്ചൻ പറഞ്ഞത് ഇല്ലല്ല എനിക്കൊന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് സെൽഫായിട്ട് അത് ഓക്കെ എന്ന് തോന്നിയ സമയത്ത് മാത്രമാണ് അദ്ദേഹം ആ ഫിലിമിൻ്റെ ഷൂട്ട് അവസാനിപ്പിച്ചത്. വളരെ രസകരമായിട്ട് അദ്ദേഹം ആ സൈറ്റിൽ വന്നാൽ തന്നെ ആ ജോലി എൻജോയ് ചെയ്തിരുന്നു. അത് ചിരിച്ചുകൊണ്ട് ആളുകളോട് തമാശ പറഞ്ഞ് അദ്ദേഹം പിന്നെ പല ആക്ഷനും നല്ല രസകരമായിട്ട് നമ്മുടെ ആളുകൾ പകർത്തിയിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന രൂപത്തിലെല്ലാം അദ്ദേഹം പിന്നെ സ്റ്റേജിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ഇതും കൂടി വന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ റസാഖ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും. ഈ അമിതാഭ് ബച്ചന്റെ വരവോടെ ഈ സ്ഥാപനത്തിന് വലിയ വളർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരെ പോലെ ഞങ്ങളും വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് മോർണിംഗ് ഷോ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ വികസന പദ്ധതിക്കാണ് BKC തുടക്കമിടുന്നത്. സെലിബ്രേറ്റ് ദ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന മഹനീയമായ സന്ദേശവുമായിട്ടാണ്, ടാഗ് ലൈനുമായിട്ടാണ് BKC പ്രൈഡ് വരുന്നത്. അപ്പോൾ പുതിയ ബ്രാൻഡ് ഇന്നു മുതൽ മാർക്കറ്റിൽ വരികയാണ്. ആ സന്തോഷം കൂടി അവർക്കുണ്ട്. പ്രത്യേകിച്ച് അമിതാഭ് ബച്ചനെ പോലെ ഒരു 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 ഹൈ ടിക്കറ്റ് VVIP ബ്രാൻഡ് അംബാസഡറായിട്ട് വരുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രൈഡ് ഈസി എന്ന ബ്രാൻഡിൻ്റെ കൊമേഴ്സ്യൽ ഇപ്പം നമ്മൾ 24 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പ്രൈഡ് ഈസി BKC പ്രൈഡാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രശസ്തം. അതിൻ്റെ പുതിയ ബ്രാൻഡ് പ്രൈഡ് ഈസി നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. ഓവർ ടു ലോഞ്ച്. I admire the principles on which VKC was founded. A hard-working footwear for every hard-working human being. Who wouldn't love this VKC cause? It is as noble as it can be. It is divine. Like most of you in VKC, I too decided to build my life on the foundation of hard work. I follow the same work ethics as VKC does. The ethics of hard work. Like VKC Pride, I too respect hard work. I do honor the hard worker, and I am proud of everyone who works hard. In these modern times, hard work is one sure thing that will create pride in our lives, and in turn, pride for our India as well. When you work hard for yourself, you are working hard for the pride of your family. You are working hard for tomorrow's brighter India. When you truthfully work hard for your success, you are truthfully working hard for your family's success and India's success as well.
take pride in growing India by working real, real, real hard. I'm proud of India. I'm proud of hard work. India's pride. My pride. VKC Pride. Celebrate hard work. ഏറ്റവും ലേറ്റസ്റ്റ് വി കെ സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആഡായ പ്രൈഡ് ഈസി ആ ബ്രാൻഡിൻ്റെ ആഡാണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തത്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നാൽ അമിതാഭ് ബച്ചനെ പോലെ ഏറ്റവും താരപ്പൊലിമയുള്ള ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഇനി വി കെ സി പ്രൈഡിൻ്റെ കൂടെ ഉള്ളത് എന്നതാണ്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. താങ്ക് യു മാനേജിംഗ് ഡയറക്ടർ ശ്രീ റസാഖ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ വിജയത്തിൻ്റെ യാത്രയിൽ ഞങ്ങൾ കൂടി ഒപ്പം ഉണ്ടാകും. താങ്ക് യു ഫോർ ജോയിനിങ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അമിതാഭ് ബച്ചൻ ബ്രാൻഡ് അംബാസഡറായുള്ള ഒരു ആഡിൻ്റെ ലോഞ്ച് ഞങ്ങളുടെ ഫ്ലോറിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾ വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള നിമിഷമായി കാണുന്നു. താങ്ക് യു വി കെ സി പ്രൈഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.